السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. وما توفيقي إلا بالله، عليه توكلت وإليه أنيب. اللهم اغفر لنا ولوالدينا ولمشايخنا ولأساتذتنا ولمن لهم حق علينا ولمن انتفعنا بعلومهم. ربنا اغفر لنا وارحمنا وإياهم برحمتك يا أرحم الراحمين. ഏറ്റവും ബഹുമാനമുള്ള ഉസ്താദുമാരെ, സുഹൃത്തുക്കളെ, തിജാനുൽ ഖാരി പാഠം 7, അൽ ഖുറാഉ സബ്അതു വർവാതുഹും. ഖുറാഉകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന അസംഖ്യം ഇമാമുകൾ മുൻകഴിഞ്ഞു പോയിട്ടുണ്ട്. അവരുടെ സ്വഹാബത്തിലും താബിഈങ്ങളിലുമായി ഉണ്ടായിരുന്ന ഏതാനും പേരുടെ ചരിത്രം നമ്മൾ മുമ്പ് പ്രതിപാദിച്ചുവല്ലോ. എന്നാൽ ഖിറാഅത്ത് വഖ്ത് ചെയ്യുന്നതിലും അത് ഉറപ്പുവരുത്തുന്നതിലുമായി അതിൽ മാത്രം ശ്രദ്ധിക്കുകയും മറ്റു കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുകയും ചെയ്തുകൊണ്ട് ഖിറാഅത്തിന്റെ ഇമാമിങ്ങളായി അറിയപ്പെട്ട ഖുറാഉ സബ്അ, 7 ഖാരിഈങ്ങളും അവരുടെ ഓരോ ഇമാമിന്റെയും ഖിറാഅത്ത് റിപ്പോർട്ട് ചെയ്ത ഈ 2 റാവികൾ വീതമുണ്ട്. അവരുടെയും കാര്യമാണ് ഈ അധ്യായത്തിൽ പറയുന്നത്. അതിലെ ഒന്നാമത്തെ ഖാരി അബൂ റുവൈൻ നാഫിഉ ബിനു അബ്ദുറഹ്മാൻ ബിനു നുഐൻ അല്ലൈസി അൽമദനി റളിയല്ലാഹു അൻഹു. നാഫിഉ എന്ന പേരിൽ മഹാനവറുകളെ അറിയപ്പെടും. കാന ഇമാമ ദാരിൽ ഹിജ്റ, ദാറുൽ ഹിജ്റയുടെ ഇമാമായിരുന്നു, മദീനത്തെ ഇമാമായിരുന്നു മഹാനവറുകൾ. ആശ ഉംറം തവീലൻ, ദീർഘകാലം മഹാനവറുകൾ ജീവിച്ചു. വഖറ ബിഹ അക്സറ മിൻ സബ്ഈന സന, 70-ലേറെ വർഷം ദാറുൽ ഹിജ്റയിൽ മഹാനവറുകൾ ഖിറാഅത്ത് പഠിപ്പിച്ചു കൊടുത്തു. ഖറാഅ അലാ സബ്ഈന മിൻ താബിഈൻ, താബിഈങ്ങളിൽ 70-ഓളം ആളുകൾ അവരിൽ നിന്ന് ഖിറാഅത്ത് പഠിച്ചിട്ടുണ്ട്. താബിഈങ്ങളിൽപ്പെട്ട 70-ഓളം പേരുകളിൽ നിന്ന് മഹാനവറുകൾ ഖിറാഅത്ത് പഠിച്ചിട്ടുണ്ട്. മിൻഹുമുൽ ഐറജു വഖറഅൽ ഐറജു അലാ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് വഅബീ ഹുറൈറ വഹുമാ അലാ ഉബൈ ഇബ്നു കഅബിൻ റളിയല്ലാഹു അൻഹും. ഐറജിൽ നിന്ന് ബഹുമാനപ്പെട്ട അബൂ റുബൈം നാഫി റളിയല്ലാഹു അൻഹു ഖിറാഅത്ത് പഠിച്ചു. ഐറജ് റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമിൽ നിന്നും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഖിറാഅത്ത് പഠിച്ചിട്ടുണ്ട്. അവർ രണ്ടാളും ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഖിറാഅത്ത് പഠിച്ചു. വഖറഅ ഉബൈയുൻ അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ആണെങ്കിലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങളിൽ നിന്ന് ഖിറാഅത്ത് പഠിച്ച ആളാണ്. അപ്പോൾ അബൂ റുവൈം നാഫി ഇബ്നു അബ്ദുറഹ്മാൻ നാഫി ഇമാം നാഫി റളിയല്ലാഹു അൻഹു 70-ഓളം താബിഈങ്ങളിൽ നിന്ന് ഖിറാഅത്ത് പഠിച്ചിട്ടുണ്ട്. അവരിൽപ്പെട്ട ഒരാളാണ് ഐറജ് റളിയല്ലാഹു അൻഹു. താബിഈങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തു എന്ന് ഞാൻ സബക്കുല്ലിസാനായിട്ട് പറഞ്ഞതാണ്.
താബിഈങ്ങളിൽപ്പെട്ട 70 മഹാന്മാരിൽ നിന്ന് ബഹുമാനപ്പെട്ട നാഫി റളിയല്ലാഹു അൻഹു ഖിറാഅത്ത് പഠിച്ചിട്ടുണ്ട് എന്നാണ്. കാന ഇദാ തകല്ലമ, ബഹുമാനപ്പെട്ട നാഫി ഇമാം ആയിരുന്നു, ഇദാ തകല്ലമ മഹാനവറുകൾ സംസാരിച്ചാൽ, ശുമ്മ മിൻ ഫീഹി റീഹുൽ മിസ്ക്, തന്റെ വായിൽ നിന്ന് മണക്കപ്പെടും റീഹുൽ മിസ്ക്, മിസ്കിന്റെ രേഹ സുഗന്ധം. വല്ലാത്തൊരു അനുഗ്രഹമായിരുന്നു അത്. മൗലിദുഹു സനത്ത 70 ഹിജ്രിയ, ഹിജ്റ 70 മഹാനവറുകൾ ജനിച്ചത്. വാസുലുഹു മിൻ ഇസ്ഫഹാൻ, ഇസ്ഫഹാൻ എന്ന നാട്ടിൽ നിന്നാണ് തന്റെ തറവാടുള്ളത്, അസലുള്ളത്. തൂഫിയ സനത്ത 169, സ്വഹീഹായ അഭിപ്രായത്തിൽ അങ്ങനെ 169 മഹാനവറുകളുടെ വഫാത്തുള്ളത്. നാഫി ഇമാമിന്റെ ഖിറാഅത്ത് റിപ്പോർട്ട് ചെയ്ത റാവികളിൽ പ്രസിദ്ധരിൽപ്പെട്ടവരാണ് ഖാലൂനു വർഷുൻ, ഖാലൂൻ റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ വർഷ് റഹിമഹുല്ലാ. അമ്മ ഖാലൂനു, അപ്പോൾ ഖാലൂൻ എന്നവർ, ഫഹുവ അബു മൂസ ഈസ ബിൻ മീന, മഹാനവറുകൾ അവരുടെ പേര് അതാണ്. ഹുവ റബീബു നാഫീൻ, നാഫി മാമിന്റെ റബീബാണ്, അതായത് ഭാര്യയുടെ മകനാണ്, പോറ്റുപുത്രൻ. റബീബ് എന്ന് പറയുന്നത് സൗജത്തിന്റെ ഇബിന് ആണല്ലോ. ഹുവല്ലദീ സമ്മാഹു ഖാലൂൻ, ഖാലൂൻ എന്ന് നാഫി മാം ഇട്ട പേരാണ്. ഖാലൂൻ എന്ന് പറയാൻ കാരണം, ലിജൗദതി ഖിറാഅത്തിഹി, തന്റെ ഖിറാഅത്ത് അത്രയും മെച്ചപ്പെട്ട ഖിറാഅത്തായിരുന്നു. ഫൈന ഖാലൂന, ഖാലൂൻ എന്നത് ബില്ലുഗത്തി റോമിയത്തി, റോമൻ ഭാഷയിൽ ജയ്യിദ് എന്നാണ്. അപ്പോൾ ആ പേര് മഹാന അവർക്ക് നാഫി മാം ഇട്ട് കൊടുത്ത പേരാണ്. ഖാല അബു മുഹമ്മദുൽ ബഗ്ദാദി, കാന ഖാലൂനു അസമ്മ, ഖാലൂൻ റഹ്മത്തുള്ളാഹി അലൈഹി അസമ്മായിരുന്നു, ബദിരൻ ആയിരുന്നു. ലാ യസ്മഉൽ ബൂഖ, വെടി വെച്ചാൽ കേൾക്കൂല. എന്നാൽ വക്കാനൈദ കറാലേഹ് ഖാലൂൻ, ഒരാള് മഹാനവറുകൾക്ക് ഓതിക്കൊടുക്കുകയാണെങ്കിൽ, ഫൈന്നഹു യസ്മഉഹു, അത് നല്ലതുപോലെ മഹാനവറുകൾ കേൾക്കുമായിരുന്നു. അത് വിശുദ്ധ ഖുർആന്റെ ഒരു കറാമത്ത്, മുഅ്ജിസത്ത്, ഖുർആന്റെ കറാമത്തായിട്ട് ഖാലൂൻ റളിയല്ലാഹു അൻഹു അസമ്മായിരുന്നു, തീരെ ചെവി കേൾക്കൂല, പക്ഷേ ആരെങ്കിലും വിശുദ്ധ ഖുർആൻ ഓതുകയാണെങ്കിൽ അത് മഹാനവറുകൾ കേൾക്കും. ഇപ്പോഴും അങ്ങനെ ചില കറാമത്തുകളൊക്കെ ചില സ്ഥലത്തൊക്കെ ഉണ്ടല്ലോ. ഉലിത സനത്ത 120 മഹാനവറുകൾ ജനിച്ചത്. തൂഫിയ സനത്ത 220, അപ്പൊ 100 ജീവിച്ചു, 220 വഫാത്തായി. വാമ്മ വർഷുൻ, നാഫിമാമിന്റെ രണ്ടാമത്തെ റാവിയായ വർഷ റഹിമുള്ള, ഫഹുവ അബു സയീദ് ഉസ്മാൻ ബിൻ സയീദ് അൽ മിസ്രി, യുക്ന അബ സയീദ്. വർഷ റഹിമഹുല്ലാന്റെ കുഞ്ഞത്തലമ് അബു സയീദ് എന്നാണ്. വയുലക്കബു ബി വർഷിൻ, വർഷി എന്ന ലക്കബലമും ആണ്. വർഷി എന്ന് പേര് വെക്കാൻ കാരണം, ലി ശിദ്ദത്തി ബയാളി, തന്റെ ബയാള് വെളുപ്പ് അതിന്റെ ശക്തി കൊണ്ടായിരുന്നു. ഫൈനൽ വർഷ, വർഷി എന്ന ലഫ്ളു ഫിൽ അസലി, അസലിൽ ഷൈഉ യുസ്നഉ മിനൽ ലബൻ, പാലിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു വസ്തുവിനാണ് വർഷ് എന്ന് പറയുന്നത് അസലിൽ. അപ്പോൾ ശക്തിയായ വെളുപ്പുണ്ടായിരുന്ന ആളാണ് അദ്ദേഹം, അതുകൊണ്ടാണ് വർഷ് എന്ന ലക്കമലമ് കിട്ടിയത്. റഹല മദീനത്തി, മദീനയിലേക്ക് മഹാനവറുകൾ യാത്രയായി. ഫഖറഅ അലാ നാഫിൻ,
നാഫിമാമിന്റെ അടുത്ത് ഓടി കേൾപ്പിച്ചു, ഹത്മാതി ഹംസിം വ ഹംസീന വ മി അതിൻ, 155 ഹത്മ. ബഹുമാനപ്പെട്ട നാഫി റളിയല്ലാഹു അൻഹു തങ്ങളുടെ റാവിയായ വർഷ റഹിമഹുള്ള 155 തവണ ഹത്മ ഓതിക്കൊടുത്ത ശേഷമാണ് നാഫിമാമൻ മഹാനവറുകൾക്ക് വർഷ റഹിമഹുള്ളക്ക് ഇജാസത്ത് കൊടുത്തത് എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. കാരി ആണ് എന്ന ഇജാസത്ത് കൊടുത്തത്. അവരൊക്കെ അങ്ങനത്തെ വലിയ മഹാന്മാരായിരുന്നു. 155 ഖത്മ്. നമ്മളൊക്കെ ഇപ്പോൾ ഒരു ഖത്മം തന്നെ പൂർത്തിയാക്കി ഓതൂല, അപ്പോൾ തന്നെ ഇജാസത്ത് കിട്ടണം എന്നാ പൂതി. സുമ്മ റജഇല മിസ്ര, പിന്നെ മഹാനവറുകൾ ഇജാസത്തൊക്കെ ലഭിച്ച ശേഷം മിസ്റിലേക്ക് മടങ്ങിപ്പോയി. ഫന്തഹത് ഇലൈഹി റിയാസത്തുൽ ഇഖ്റാ ബിഹാ, മിസ്റിൽ പിന്നെ ഖിറാഅത്ത് പഠിപ്പിക്കാനുള്ള നേതൃത്വം മഹാനവറുകളിലേക്ക് അറ്റമായി. കാന ഹസന സൗത്തി ജയ്യിദൽ ഖിറാഅത്തി, ഭംഗിയായ ശബ്ദത്തിന്റെ ഉടമയും നല്ല ഖിറാഅത്തിന്റെ ആളുമായിരുന്നു ബഹുമാനപ്പെട്ട വർഷ റഹിമഹുള്ള. ഉലിദ സനത്ത മിഅത്തിം വഹ്ഷർ, 110. ഹിജ്റ 110 മഹാനവറുകൾ ജനിച്ചത്. തോഫിയ സനത്ത് 197. 197 മഹാനവറുകൾ വഫാത്താവുകയും ചെയ്തു. നാഫിമാമിന്റെ രണ്ട് റാവികൾ, ഒന്ന് ഖാലൂൻ ഒന്ന് വർഷ്. ഇതിൽ നാഫിമാമിന്റെ ഖിറാഅത്ത് ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് ഏറ്റവും കൂടുതൽ പ്രസിദ്ധി നേടിയത് ബഹുമാനപ്പെട്ട വർഷ റഹിമഹുള്ള ആണ്. മഹാനവറുകൾ നാഫിമാമിന്റെ ഖിറാഅത്ത് നല്ലതുപോലെ പഠിക്കുകയും എല്ലാവരും പഠിച്ചിട്ടുണ്ട്. കാലോൻ മോശമല്ല, പക്ഷേ ബഹുമാനപ്പെട്ട ആസിം റഹിമഹുള്ളയുടെ, ഇനി നമ്മൾ പറയാൻ പോകുന്നുണ്ട്, ആസിം റഹിമഹുള്ളയുടെ ഖിറാഅത്ത് റിപ്പോർട്ട് ചെയ്ത രണ്ട് റാവികളിൽ ബഹുമാനപ്പെട്ട ഹഫ്സ് റഹിമഹുള്ളയുടെ റിവായത്താണല്ലോ പ്രസിദ്ധമായത് എന്നതുപോലെ. രണ്ട്, അബ്ദുല്ലാഹി ഇബ്നു കസീർ അൽ മക്കി താബിഇ ദാരി, ഇബ്നു കസീർ എന്ന പേരിലാണ് മഹാനവറുകൾ അറിയപ്പെടുന്നത്. ഫകാന അത്താറൻ ബി മക്കത്ത, മക്കയിലെ അത്ര കച്ചവടക്കാരനായിരുന്നു ബഹുമാനപ്പെട്ട ഇബ്നു കസീർ റഹിമഹുള്ള. വൽ അറബു തുസമ്മൽ അത്താറ ദാരിയൻ, അത്താർ കച്ചവടക്കാർക്ക്, അത്ര കച്ചവടക്കാർക്ക് അറബികൾ ദാരി എന്ന് പേര് പറയപ്പെടും, അവരെ അങ്ങനെ വിളിക്കും. നിസ്ബത്തൻ ഇല ദാറൈനി മൗലിയും ബിൽ ബഹ്റൈൻ യുഹ്ലബു മിൻഹു അത്തീബ് യുജ്ലബു മിൻഹു അത്തീബ്. ബഹ്റൈനിലുള്ള ഒരു സ്ഥലമാണ് ദാറൈൻ, അവിടുന്ന് സുഗന്ധം കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു, സുഗന്ധവസ്തുക്കൾ. അതുകൊണ്ട് അതിലേക്ക് ചേർത്തുകൊണ്ട് ദാരി എന്ന് അത്താറിന് കച്ചവടക്കാർക്ക് പറയപ്പെടുന്നതാണ്. മൗലിദുഹു സനത്ത 45 ഹിജ്ര, ഹിജ്ര വർഷം 45 ഇബ്നു കസീർ തങ്ങൾ ജനിക്കുന്നത്. തോഫിയ സനത്ത 120, ഹിജ്ര 120 വഫാത്തായി. കാന ഇമാമൻ നാസി ഫിൽ ഖിറാഅത്തി ബിമക്ക, മക്കയിൽ ജനങ്ങൾക്ക് ഖിറാഅത്ത് പഠിപ്പിക്കുന്നതിലെ ഇമാം ആയിരുന്നു മഹാനവറുകൾ. ലം യുനാസിഉഹു ഫീഹാ മുനാസിഉൻ, ഈ വിഷയത്തിൽ, ഖിറാഅത്തിന്റെ വിഷയത്തിൽ ബഹുമാനപ്പെട്ട ഇബ്നു കസീർ തങ്ങളോട് ഒരുത്തനും തർക്കിച്ചിട്ടില്ല. ഖാല ഇബ്നു മുജാഹിദിൻ, ഇബ്നു മുജാഹിദ് പറഞ്ഞു, ലം യസൽ ഹുവൽ ഇമാമുൽ മുജ്മഉ അലൈഹി ഫിൽ ഖിറാഅത്തി ബിമക്ക ഹത്താ മാത്,
മഹാനവറുകൾ വഫാത്താകുന്നത് വരെയും ഖിറാത്തിന്റെ വിഷയത്തിൽ മഹാനവറുകൾ ഇമാം ആയിക്കൊണ്ടായിരുന്നു. അൽ മുജ്മഅ അലൈഹി, ഇജ്മായുള്ള ഇമാമായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരാളും എതിര് പറയാത്ത വിധം മഹാനവറുകൾ. നമ്മുടെ കേരളത്തിൽ മഹാനായ നമ്മുടെ സനദും ഷെയ്ഖുമായ ഖാരി ഹസൻ മുസ്ലിയാർ നവറല്ലാഹു മർക്കദഹു വനഫഅന ബിഹി ഫിദ്ദാറൈൻ, ഉസ്താദിന്റെ വിഷയത്തിൽ ഖാരി ഹസൻ മുസ്ലിയാർ എന്ന് പറഞ്ഞാൽ മുജ്മഅ അലൈഹി ആയ ഷെയ്ഖ് ആയിരുന്നല്ലോ. ഇതുപോലെ റവാൻ മുജാഹിദിൻ അൻ ഇബ്നു അബ്ബാസിൻ അൻ ഉബൈ ഇബ്നു കഅബിൻ അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇവരെ തൊട്ട് മഹാനബ ഇബ്നു കസീർ റഹിമഹുള്ള റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വഖാല അൽ അസ്മഈ ഖുൽതു ലി അബി അംദിൻ, അബു അംദ് റളിയല്ലാഹു അൻഹുവിനോട് ഞാൻ ചോദിച്ചു, അഖറഅത അൽ ഇബ്നു കസീർ, നിങ്ങൾ ഇബ്നു കസീർ തങ്ങളിൽ നിന്ന് ഖുർആൻ ഓതിയിട്ടുണ്ടോ? ഖാല നഅം, അതെ. ഖതംതു അൽ ഇബ്നു കസീരിൻ ബഅദമാ ഖതംതു അല മുജാഹിദിൻ, മുജാഹിദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഖതം ഓതി തീർത്ത ശേഷം പിന്നീട് ഇബ്നു കസീർ തങ്ങളിൽ നിന്ന് ഞാൻ ഖതം ഓതി കേൾപ്പിച്ചു. വകാന അഅലമ ബിൽ അറബിയതി മിൻ മുജാഹിദിൻ, മുജാഹിദ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ അറബിയത്തിൽ വലിയ പാണ്ഡിത്യമുള്ള ആളായിരുന്നു ഇബ്നു കസീർ റഹിമഹുള്ള എന്ന് ഇസ്മായി എന്നവർ അസ്മായി എന്നവർ പറഞ്ഞു. അല്ല, അബു അംറു എന്നവർ പറഞ്ഞു. വകാന ഫസീഹൻ ബലീഗം മുഫവ്വഹൻ, ഫസീഹായിരുന്നു, ബലീഗായിരുന്നു, നല്ല സാഹിത്യകാരനായിരുന്നു. മുഫവ്വഹൻ, നല്ല പിന്നെ വാക്ക് ചാതുരിയുള്ള ആളായിരുന്നു. വർത്തമാനം പറഞ്ഞാൽ ആരും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. അബിയല്ല ലിഹിയത്തി, താടി വെളുത്ത ആളായിരുന്നു. തവീലൻ അസ്മറ ജസീമൻ, നീണ്ട താടിയുള്ള ആളായിരുന്നു. മഹാനവറുകൾ നീണ്ട ആളായിരുന്നു. പിന്നെ ചുമപ്പ് കളറുള്ള, ഗോതമ്പ് കളറുള്ള ആളായിരുന്നു. ജസീമൻ, നല്ല ഒത്ത ശരീരമുള്ള ആളായിരുന്നു. അഷ്ഹല, നല്ല തിളക്കമുള്ള ആളായിരുന്നു. യുഹ്ലബു ബിൽ ഹന്നായി, യഹ്ലബു ബിൽ ഹന്ന, മൈലാഞ്ചി, താടിക്ക് മൈലാഞ്ചി ഇട്ടിരുന്ന ആളായിരുന്നു. അലൈഹി സകീനത്തുൽ വഖാർ, വലിയ ഭക്തിയും അടക്കവും ഉള്ള ആളായിരുന്നു. ലഖിയമിന സഹാബത്തിയെ, സ്വഹാബത്തിൽ നിന്ന് മഹാനവറുകൾ കണ്ടു കണ്ടുമുട്ടി. സ്വഹാബാക്കളിൽപ്പെട്ട അബ്ദുല്ലാഹി ബിൻ സുബൈർ വ അബാ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു, അനസ് ബിൻ മാലിക്, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ, അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിനെ, അതുപോലെ തന്നെ അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹും പോലത്തെവരൊക്കെ കണ്ടുമുട്ടിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഇബ്നു കസീർ റഹിമഹുള്ള. റവാൻഹുൽ ബസ്സി വ ഖുംബുൽ, രണ്ട് റാവികൾ, ഇബ്നു കസീർ തങ്ങളുടെ രണ്ട് റാവികൾ, ഒന്ന് ബസ്സി ഒന്ന് ഖുംബുൽ. ബിവാസിത്തി അസ്ഹാബിഹി, നേരിട്ടുള്ള റിപ്പോർട്ടല്ല, തന്റെ ശിഷ്യന്മാർ മുഖേന ബസ്സി ഖുംബുൽ റളിയല്ലാഹു അൻഹു. അപ്പോ ശിഷ്യന്മാരെ പറയാതെ ശിഷ്യന്മാരുടെ ശിഷ്യന്മാരെയാണ് പറയുന്നത്. അതിന് കാരണം നേരത്തെ പറഞ്ഞതുപോലെ ബസ്സി ഖുംബുൽ എന്നീ രണ്ട് ശിഷ്യന്മാർ അതുമായി വളരെയേറെ ബന്ധപ്പെട്ടുകൊണ്ട് അവർ ആ വിഷയത്തിൽ ഇമാമിങ്ങളായി മാറി. അൽ ബസ്സി ഹുവ അബുൽ ഹസൻ അഹമ്മദ് ബിനു മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹിൽ ഖാസിമി ഇബ്നു നാഫി ഇബ്നു അബി ബസ്സ വൈലൈഹി നുസിബ وهو جده العلا. ബസ്സ എന്നത് തന്റെ പിതാമഹന്റെ പേരാണ്, വലിയ ഏറ്റവും വലിയ പിതാമഹന്റെ പേരാണ്. അൽ
അതിലേക്കാണ് ബഹുമാനപ്പെട്ട ബസ്രി, യഥാർത്ഥത്തിൽ അഹ്മദ് എന്നാണ് മഹാനവറുകളുടെ പേര്. വക്കാന ഇമാം ഫിൽ ഖിറാഅത്തി മുഹഖിഖൻ വാദിഖൻ, വലിയ ഇമാമായിരുന്നു, മുഹഖിഖായിരുന്നു, വാദിഖൻ വളരെ ലബത്തുള്ള ആളായിരുന്നു, കറക്റ്റ് പഠിച്ച ആളായിരുന്നു, മുത്തഖിനല്ലഹ ഖിറാഅത്തിൽ വലിയ നിപുണനായിരുന്നു, ഫിഖത്തൻ ഫിഹ ഉറപ്പുള്ള ആളുമായിരുന്നു, പറഞ്ഞാൽ അത് സ്വീകാര്യമാകുന്ന ആളായിരുന്നു. ഇന്ദഹത്തി ലേഹി ഷീഖത്തുൽ ഖുറായി ബി മക്ക, മക്കയിലുള്ള ഖുറാകളുടെ ഷെയ്ഖിന്റെ പദവി ബഹുമാനപ്പെട്ടവരിലേക്ക് അറ്റമായി. വക്കാന മുഅദ്ദിനൽ മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ ഹറാമിലെ മുഅദ്ദിനായിരുന്നു ബഹുമാനപ്പെട്ട ബസ്രി ഇമാം. ഫീ റിവായത്തിൻ ഇമാമൽ മസ്ജിദുൽ ഹറാം, മറ്റു വിഭാഗത്തിലും മുഅദ്ദിനല്ല, മസ്ജിദുൽ ഹറാമിലെ ഇമാമായിരുന്നു എന്നുണ്ട്. ഉലിദ സബത് സനത്ത 170, ഹിജ്റ 170 ജനിച്ചു, 250 വഫാത്തായി. റവാ അൻ ഇക്രിമത്ത് ബിനി സുലൈമാൻ അൻ ഷിബ്നി ബിനി അബ്ബാദ് വ ഇസ്മായിൽ ബിനി അബ്ദില്ലാ അൻ ഇബ്നി കസീർ, ഇബ്നു കസീർ റഹിമഹുല്ലയിൽ നിന്ന് ബഹുമാനപ്പെട്ട ബസ്രി ഇമാം ഖിറാഅത്ത് റിപ്പോർട്ട് ചെയ്യുന്നത് നേരിട്ടല്ല, ഇസ്മായിൽ ബിനു അബ്ദില്ല എന്നവർ, അതുപോലെ ഷിബ്നു അബ്ബാദ് എന്നവർ, ഇക്രിമ ഇവർ മുഖേനയാണ്. അപ്പോ ശിഷ്യന്റെ 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 ശിഷ്യനാണ് ബഹുമാനപ്പെട്ട ഇമാം ബസ്രി. അമ്മ കുമ്പുൽ ഫഹുവ മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ഖാലിദ് ഇബ്ൻ മുഹമ്മദ് മഖ്സൂമി യുക്ന അബ അംറു, അബു അംറു എന്നാണ് കുഞ്ഞത്തലമ്. യഖബു ബി കുമ്പുൽ, കുമ്പുൽ എന്ന് ലഖബലമാണ്, ലി ശിദ്ദതിഹി, അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി അങ്ങനെയായിരുന്നു, നല്ല ശക്തനായിരുന്നു ആള്. കാന ഇമാമം ഫിൽ ഖിറാഅത്തി വാബിതൻ സിഖത്തൻ, വലിയ അഗ്രഗണ്യനും പറഞ്ഞാൽ അത് ഉറപ്പുള്ള ആളുമായിരുന്നു ബഹുമാനപ്പെട്ടവർ. ഖിറാഅത്തിലെ വലിയ ഇമാമായിരുന്നു. ഇന്ദഹത്തി ഇലൈഹി മശീഹത്തുൽ ഇഖ്റായി ബിൽ ഹിജാസ്, ഹിജാസിലുള്ള ഇഖ്റായിന്റെ ഖിറാഅത്ത് പഠിപ്പിക്കുന്ന കാര്യങ്ങളുടെ ഷെയ്ഖ് പദവി മഹാനവറുകളിലേക്ക് അറ്റമായി. റഹല ഇലൈഹി നാസു മിനൽ അഖ്താർ, വിവിധ ഭാഗങ്ങളിൽ നിന്ന് മഹാനവറുകളേക്കുള്ള ജനങ്ങൾ യാത്രയായ ഖിറാഅത്ത് പഠിക്കാൻ. വാഹദൽ ഖിറാഅത്ത അൻ അബിൽ ഹസൻ അഹമ്മദുൽ ഖവാസ് അൻ വഹബിൻ അനിൽ ഖിസ്തി അൻ ഷിബിലിൻ വമൈറൂഫിൻ കിലാഹുമ ഇബ്നു കസീർ, ഇബ്നു കസീർ റഹിമഹുല്ലയിൽ നിന്ന് മൈറൂഫും ഷിബിലും ഖിറാഅത്ത് പഠിച്ചു, അവരിൽ നിന്ന് ഖിസ്തി എന്നവർ പഠിച്ചു, വഹബി എന്നവർ പഠിച്ചു, അഹമ്മദുൽ ഖവാസ് എന്നവർ പഠിച്ചു, അവരിൽ നിന്ന് ബഹുമാനപ്പെട്ട കുമ്പുൽ റഹിമഹുല്ല പഠിച്ചു. ഉലിദ സനത്ത 195, വഫാത്ത് 291. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ മഹാന്മാരുടെയൊക്കെ ഹക്ക് ബർക്കത്ത് ജാഹ് കൊണ്ട് നമ്മുടെയൊക്കെ അമലും ഖിറാഅത്തും നന്നാക്കി തരികയും അവന്റെ മുഖലിസീങ്ങളായ അടിമകളിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ആമീൻ. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ളവരെ പരിചയപ്പെടാം. റബ്ബു സുബ്ഹാനഹു വതആല നമ്മുടെ മുഴുവൻ പ്രവർത്തനങ്ങളും സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ദുആ വസിയത്തോടെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സല്ലല്ലാഹു അലാ മുഹമ്മദ്.